ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഞങ്ങൾ അടുത്ത പഠനത്തിന് തയ്യാറാണ്. ഇന്ന് ഞങ്ങൾ ഏതായുധമാണ് എടുക്കേണ്ടത്? വാളാണോ തൃശൂലമാണോ? എന്താണ് ഉണ്ടായത്? എന്തിനാണ് മടിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വാൾപ്പായിട്ടാണ് തുടങ്ങാനിരിക്കുന്നത്. എന്നാൽ എന്തിനാ പിന്നെ മതിക്കുന്നത്? കുട്ടികളെ, വാൾ വളരെ മൂർച്ചയുള്ളതാണ്, വളരെ അപകടം നിറഞ്ഞതാണ്. നേർക്കുനേർ നിന്ന് വീശേണ്ടതാണ്. അല്പം പിഴച്ചാൽ പോലും അത് നമ്മളെ തന്നെ മുറിവേൽപ്പിക്കും എന്ന് കരുതി ഇതെങ്ങനെയാണ് ഞങ്ങൾ പഠിക്കാതിരിക്കുന്നത്? അമ്മേ, എല്ലാവരും ആലോചിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഈ പരിശീലനത്തിന് പ്രാപ്തരായില്ലെന്നാണോ, അതോ മുറിവേൽക്കുമെന്നാണോ? ഞങ്ങളുടെ അമ്മമാരുള്ളപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക? ഞങ്ങൾക്ക് ഞങ്ങളിൽ ആത്മവിശ്വാസമുണ്ടമ്മേ. അതിനേക്കാൾ ഞങ്ങളുടെ അമ്മമാരിൽ അതിരു കവിഞ്ഞ വിശ്വാസമുണ്ട്. അമ്മേ, ഇപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പരിശീലനം തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളുടെ ഉത്സാഹം ഞങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട്. നിങ്ങൾ മുറിവേൽക്കാതെ പഠിക്കും എന്നുള്ള നിങ്ങളുടെ ഈ ആത്മവിശ്വാസം ഞങ്ങൾക്ക് കുറെ കൂടി ധൈര്യം പകരുന്നുണ്ട്. വരൂ. താരകാസുര, ഈ ശിവപുത്രന്മാർ ഇത്രത്തോളം പരിശീലനം നേടുന്നുണ്ടെന്ന് അജമുഖി എന്തുകൊണ്ട് നമ്മോട് പറഞ്ഞില്ല? ആ ശിവപുത്രന്മാരെ വീക്ഷിക്കുന്ന ദൗത്യം അവൾ കൃത്യമായി നിർവഹിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ വരാൻ അവൾ അമാന്തിക്കുന്നത്. അങ്ങനെയായിരിക്കില്ല. നമ്മുടെ അസുരലോകം മുഴുവൻ ഇടിഞ്ഞു വീഴുന്ന തരത്തിൽ അനർത്ഥം നേരിട്ടപ്പോൾ നമ്മുടെ അനുജത്തി അജമുഖിക്ക് എന്തെങ്കിലും ആപത്ത് നേരിട്ടതായിരിക്കാം. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മുടെ അമ്മയോട് നമുക്ക് സമാധാനം പറയേണ്ടതായി വരും. ഉടനെ പുറപ്പെടൂ. അജമുഖി എവിടെയാണെന്ന് കണ്ടുപിടിക്കൂ. അങ്ങനെ ആകട്ടെ ജ്യേഷ്ഠ. ഇപ്പോൾ തന്നെ നമ്മുടെ അസുരസേനയുമായി ചെന്ന് സകല ദിക്കുകളിലും അന്വേഷിക്കാം ഞാൻ. അതിനോടൊപ്പം ആ ശിവപുത്രന്മാർ എവിടെയാണ്, എന്ത് ചെയ്യുകയാണ് എന്നുള്ളതും കണ്ടുപിടിക്കൂ. നമ്മുടെ ബന്ദിയായിരുന്ന ആ വിശ്വകർമാവ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നുവെങ്കിൽ അത് നാം കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ആ കുട്ടികൾ നമ്മുടെ നേർ കമ്പെയ്ത് വിരട്ടി ഓടിക്കാമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ നമുക്കും അസ്ത്രങ്ങൾ എയ്ത് നമ്മുടെ ബലം എന്താണെന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്തേ മതിയാകൂ. നമ്മളെ കണ്ട ഉടനെ അവർ ഭയന്ന് വിറയ്ക്കണം ജ്യേഷ്ഠ. ശിവപുത്രന്മാർ മക്കളെ, ഇങ്ങോട്ട് നോക്കൂ. ഈ വാൾ രണ്ടു വശത്തും മൂർച്ചയുള്ളതാണെന്ന് ഓർമ്മ വേണം. ഇത് ഏത് ഭാഗത്ത് തിരിച്ചു വീശിയാലും എതിരാളിയെ മുറിവേൽപ്പിക്കും. ഈ തൃശൂലം നന്നായി കണ്ടോളൂ. വാൾ ശത്രുവുമായി അടുത്തുനിന്ന് യുദ്ധം ചെയ്യുന്ന ആയുധമാണെങ്കിൽ ഈ തൃശൂലം വളരെ ദൂരത്തിലുള്ള ശത്രുവിനെ വധിക്കാൻ പോലും സഹായിക്കും. മൂന്ന് മുനകളുള്ള ഈ തൃശൂലം മഹത്വമുള്ളതാണ്. ശൂലം പതിക്കുന്ന ഇടങ്ങളിലൊക്കെ കാലൻ ശത്രുവിന്റെ ജീവൻ അപഹരിക്കും. വാൾ വിജയം നേടിത്തരും. ചക്രവർത്തികൾ കൈകളിൽ ആയുധമായി കരുതുന്നത് പരമേശ്വരിയുടെ അംശമായ ഈ വാൾ ആയതുകൊണ്ട് ഇത് ധൈര്യത്തിന്റെ പ്രതീകമാണ്.
ശൂലം ഈശന്റെ കയ്യിലുള്ള ആയുധമാണ്. പരമേശ്വരനായ രുദ്രമൂർത്തി വഹിക്കുന്നതായതുകൊണ്ട് ഇത് രൗദ്രത്തിന്റെ അടയാളമാണ്. നിങ്ങൾക്കിതിൽ ഏതാണ് ആദ്യം വേണ്ടത്? അംബികയുടെ അംശമായ വാളാണോ അതോ കാലാന്തകന്റെ അംശമായ ശൂലായുധമാണോ? അമ്മേ, ബാലപാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ മാതാപിത എന്ന് ആദ്യം അമ്മയെക്കുറിച്ചല്ലേ പറയുന്നത്? അംബികയുടെ ധൈര്യം നമുക്കുണ്ടായാലല്ലേ ഈശന്റെ രൗദ്രവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം വാളാണ് തിരഞ്ഞെടുക്കുന്നത്. ആദ്യം ധീരത, പിന്നീട് രൗദ്രം. ഞാൻ ഊഹിച്ചത് സത്യമാണ്. വാൾപ്പയറ്റിൽ ഇത്രയും അധികം കഴിവുള്ള ഈ കുട്ടികൾ തന്നെയാണ് ആ വിശ്വകർമാവിനെ മുക്തനാക്കിയിരിക്കുന്നത്. ഇവർ തന്നെയാണ് ആ ശിവപുത്രന്മാരായി ജന്മമെടുത്തിരിക്കുന്നത്. ഈ കുട്ടികളെ നിരീക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്റെ അനുജത്തി അജമുഖിയെ ഇങ്ങോട്ട് അയച്ചത്? എവിടെയവൾ? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കണ്ട ഉടനെ ജ്യേഷ്ഠാന്ന് വിളിച്ച് ഓടി വന്നേനെ. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ? സേനാപതി, ആജ്ഞാപിക്കുക സുരരാജൻ. എന്റെ അനുജത്തി അജമുഖി ഇവിടെ തന്നെയാവും ഉണ്ടായിരുന്നിരിക്കുക. എന്നാൽ കാണാൻ കഴിയുന്ന ദൂരത്തൊന്നും അവളെ കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാടുകൾ, മലകൾ, ഗുഹകൾ തുടങ്ങി സകല സ്ഥലങ്ങളിലും പോയി അന്വേഷിക്കൂ. അന്വേഷിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരൂ. പുറപ്പെടൂ. ആജ്ഞ പോലെ. ഈ കുട്ടികൾ എന്റെ ജ്യേഷ്ഠൻ ശൂരപത്മാവിന് തന്നെ ആയുധങ്ങൾ അയച്ച് വിരട്ടാൻ നോക്കിയവരാണ്. എന്റെ അനുജത്തി അജമുഖിക്ക് എന്തെങ്കിലും അപകടം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുന്നില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും അപകടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ എന്റെ മകൻ ഇത് കണ്ടാൽ വളരെ സന്തോഷം തോന്നും അവന്. ഈ ചുറ്റുപാടിൽ അവൻ വളർന്നാൽ അത് അവന് വളരെ ഗുണം ചെയ്യും. എന്റെ പൊന്നും എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി തയ്യാറാക്കിയ സ്വർണ തൊട്ടിൽ ശില്പി, അങ്ങയുടെ കരവിരുതിനെ എങ്ങനെയാണ് പ്രശംസിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവി, ഇങ്ങനെയൊന്നും പറയരുത്. അവിടുത്തെ പാദം സേവിക്കുന്ന ദാസന്മാരിൽ ഒരാളല്ലേ ഞാനും. ശിവപുത്രനു വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതോർത്ത് എന്റെ മനസ്സ് സന്തോഷിക്കുകയാണ്. ഇത് എനിക്ക് കിട്ടിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം കണ്ട് അവിടുത്തെ മാതൃഹൃദയം സന്തോഷിച്ചല്ലോ. മാതൃവാത്സല്യം പൂർണ്ണമായല്ലോ. അത് തന്നെ എനിക്ക് ധാരാളം.
പ്രഭോ, മഹാദേവ, ദേവിയുടെ മാതൃത്വം ഒരു അത്ഭുത ശക്തിയായി മാറി പ്രപഞ്ചം മുഴുവൻ പടരുകയാണ്. ദേവിയുടെ ആ ശക്തി കൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് പോലും മാറ്റം വന്നിരിക്കുകയാണ്. മനുഷ്യകുലം കണക്കില്ലാതെ പെരുകി നിൽക്കാൻ പോലും സ്ഥലമില്ലാതെയാകും. അതോടൊപ്പം അസുരകുലവും കണക്കില്ലാതെ വർദ്ധിക്കും. അവിടുന്നാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് സുഖമായി ജന്മം നൽകുമെന്നല്ലേ പറഞ്ഞത്? അതനുസരിച്ച് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സമയമെത്തി. പ്രസവവേദനയും അനുഭവപ്പെട്ടു തുടങ്ങി. പുത്രന്മാർക്ക് ജന്മം നൽകി അസുരകുലത്തിന്റെ പ്രശസ്തി ഉന്നതിയിൽ എത്തിക്കൂ. പുത്രവാത്സല്യം അനുഭവിക്കാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. ആ
രത്നകോമളെ. പത്നിയുടെ ധർമ്മം നിർവഹിക്കേണ്ട സമയം അടുത്തിരിക്കുകയാണ്. പുത്രഭാഗ്യം പ്രാപ്തമാക്കാനുള്ള കാലവും വന്നെത്തിയിരിക്കുന്നു. മഹാദേവ, ദേവിയുടെ മാതൃത്വം ഒരു അത്ഭുത ശക്തിയായി മാറി പ്രപഞ്ചം മുഴുവൻ പടരുകയാണ്. ദേവിയുടെ ആ ശക്തി കൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് പോലും മാറ്റം വന്നിരിക്കുകയാണ്. മനുഷ്യകുലം കണക്കില്ലാതെ പെരുകി നിൽക്കാൻ പോലും സ്ഥലമില്ലാതെയാകും. അതോടൊപ്പം അസുരകുലവും കണക്കില്ലാതെ വർദ്ധിക്കും. അവിടുന്നാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. ഭഗവാനെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾ അവിടുന്ന് അറിയുന്നില്ലെന്ന് ഞാൻ പറയില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്താണ് മൗനമായിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ശൂരപത്മാവ് വിശ്വകർമാവിനോട് കാണിച്ചത് സഹിക്കാൻ കഴിയാത്ത ക്രൂരതയല്ലേ? ത്രികാലജ്ഞാനി എന്നറിയപ്പെടുന്ന നിനക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയില്ലേ ദേവർഷി നാരദ? ശൂരപത്മാവ് ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും വളരെ അടുത്ത് തന്നെ ഉചിതമായ ശിക്ഷ ലഭിക്കും. ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം നിങ്ങളാണ്. ഞങ്ങൾക്കൊരിക്കലും നിങ്ങളെ കാണാതെ ജീവിക്കാനേ കഴിയില്ല. നിങ്ങൾ ഞങ്ങളെ വിട്ടിട്ട് ഒരിടത്തേക്കും പോവാൻ പാടില്ല. നമ്മുടെ അമ്മമാർക്ക് പെട്ടെന്ന് എന്താണ് ഉണ്ടായത്? എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ മാറ്റത്തിന് എന്താണ് കാരണം? പ്രകൃതിയുടെ സ്വഭാവം പോലും മാറിയിരിക്കുകയാണ്. എന്തോ സംഭവിക്കുന്നുണ്ട്. അതിന്റെ വ്യതിയാനം നമ്മുടെ അമ്മമാരിലും മാറ്റം വരുത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സൃഷ്ടിയുടെ നിയമങ്ങൾ പോലും മാറുകയാണ്. സംഭവിക്കുന്നതെല്ലാം പതിവിന് വിപരീതമായിട്ടാണ് ഉള്ളത്. ദേവിയുടെ മാതൃസ്നേഹമാണ് ഒരു ശക്തിയായി മാറി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങത് നോക്കൂ. നന്ദിദേവ, ഇത് ശരിയല്ല. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും പാർവതി മാതാവ് അറിയുന്നില്ല. അവിടുന്ന് പറയുന്നത് സത്യമാണ്. നമുക്ക് ഉടനെ ചെന്ന് ഇത് മഹാദേവനോട് പറയണം. വന്നാലും
പ്രഭോ, മഹാദേവ, ദേവിയുടെ മാതൃത്വം ഒരു അത്ഭുത ശക്തിയായി മാറി പ്രപഞ്ചം മുഴുവൻ പടരുകയാണ്. ദേവിയുടെ ആ ശക്തി കൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് പോലും മാറ്റം വന്നിരിക്കുകയാണ്. എന്നാൽ ദേവി അത് അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മാതൃസ്നേഹത്തിന്റെ വലയത്തിൽ മുഴുകിയിരിക്കുകയാണ്. ദേവിയുടെ സ്നേഹം അതിര് കവിഞ്ഞൊഴുകുകയാണ്. ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ വേനൽക്കാലം മഴക്കാലമായി മാറും, മഴക്കാലം മഞ്ഞുകാലമായി പോകും. കാലങ്ങൾ മാറിപ്പോയാൽ സർവ്വതും മാറിപ്പോകും. ഭഗവാനെ, ഈശ്വര, ഈ നില ഇങ്ങനെ തന്നെ തുടർന്നാൽ ഭൂമിക്ക് താങ്ങാനാകില്ല. മനുഷ്യകുലം കണക്കില്ലാതെ പെരുകി നിൽക്കാൻ പോലും സ്ഥലമില്ലാതെയാകും. അതോടൊപ്പം അസുരകുലവും കണക്കില്ലാതെ വർദ്ധിക്കും. അവിടുന്നാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. ശിവപുത്രന്മാർ തന്നെയാണ് എന്റെ അനുജ ത്യജമുഖിയെ മറച്ചു വച്ചിരിക്കുന്നത്. തീർച്ചയായും ഇവർ തന്നെയാവും എന്റെ അനുജത്തിയെ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇനി ഇവരെ ഞാൻ വെറുതെ വിടുകയില്ല.